ഞാൻ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മളന്ന് ചാറില്ലതയ്ക്ക് ഒരു നോട്ടീസ് അയച്ചിരുന്നില്ലേ, അവരതിന് മറുപടി തന്നില്ല. കോടതിയിൽ കാണാന്നാണ് അത്ര അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം നമുക്ക് കേസ് നടത്തേണ്ടി വരും. നടത്താം സർ, അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത്. നടത്താന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് നടത്തി വിജയിപ്പിക്കല് അത്ര എളുപ്പമല്ല. പ്രധാന പ്രശ്നം കേസിൽ വരുന്ന കാലതാമസം. കേസ് തീരാൻ എന്തായാലും ഒരു 3 കൊല്ലം എടുക്കും. കീഴ്ക്കോടതി വിധി നമുക്ക് അനുകൂലമാണെങ്കിലും അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോവാം, അവിടെയും 2 കൊല്ലത്തോളം കേസ് നടക്കും. ആ കോടതിയും നമ്മുടെ കൂടെ നിന്നൊന്ന് വിചാരിക്കുക, അപ്പോഴും അവർക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കേസ് തീരാൻ വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് സാർ പറയുന്നത്. അതെ, ഈ കേസില് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെടുന്നു എന്നർത്ഥം. വേറെ വഴിയില്ല സർ. ആരെങ്കിലും മധ്യസ്ഥനാക്കിയാൽ ഈ കേസ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തീർക്കാൻ പറ്റില്ല. അവർക്ക് കോമ്പൻസേഷൻ വേണമെങ്കിൽ കൊടുക്കാം. നടക്കുമെന്ന് തോന്നുന്നില്ല സർ, അവർക്ക് ഭയങ്കര പകയാ. ഒരു കാരണവശാലും ഒത്തുതീർപ്പിന് അവർ സമ്മതിക്കില്ല. ഞാനും സത്യനും ഒരുമിച്ച് ജീവിക്കരുത്, അതാ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ അവരെന്തും ചെയ്യും. എങ്കിൽ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കണം. സാർ എന്താ ഉദ്ദേശിച്ചത്? അവരെ കൊണ്ടൊരു ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടിക്കാൻ ഏതു വഴിയാണോ സ്വീകരിക്കേണ്ടത് ആ വഴി നമുക്ക് സ്വീകരിക്കാം. നേരായ വഴിയും സ്വീകരിക്കാം, വളഞ്ഞ വഴിയും സ്വീകരിക്കാം. നമുക്ക് റിസൾട്ട് ആണ് പ്രധാനം. നേരായ വഴി എന്തായാലും നടക്കില്ല. വളഞ്ഞ വഴി എന്ന് പറയുമ്പോ അത് ആലോചിച്ച് കണ്ടുപിടിക്കണം. എനിക്ക് വേണമെങ്കിൽ കേസ് നടത്താം, 3-4 കൊല്ലം ഫീസും വാങ്ങാം. അതുകൊണ്ടായില്ലല്ലോ, എനിക്ക് മറ്റു വക്കീലന്മാരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് നിങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ട് കൂടിയാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അവർ നമ്മുടെ മുമ്പിൽ വന്ന് ജോയിന്റ് പെറ്റീഷന് വേണ്ടി അപേക്ഷിക്കണം, കാല് പിടിക്കണം, ആ അവസ്ഥയിൽ അവരെത്തിക്കണം. സത്യനോടും കൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, പക്ഷെ ഉടനെ തീരുമാനിക്കണം, അല്ലെങ്കിൽ കേസ് നടത്തേണ്ടി വരും. അതിന് ഒരു വഴി തെളിയുന്നുണ്ട് സർ. ഞാൻ ഏതായാലും സത്യനുമായിട്ട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. സത്യൻ അതിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ മാർഗം ഏതായാലും സ്വീകരിക്കും. ഗുഡ്, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മാത്രം മതി. ശരി എന്നാ. ഓക്കെ. നീ ഇത് എങ്ങോട്ട് കയറി പോകുന്നത്? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഇനി മുതൽ ഞാൻ ഇവിടെയാ താമസം. അമ്മ എങ്ങോട്ടൊന്നു വന്നേ? അല്ല, ഇതെപ്പോ കെട്ടിയെടുത്ത്? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നാ ചോദിച്ചത്? അത് നിങ്ങളുടെ മോന്റെ അടുത്ത് പോയി ചോദിക്ക്. ഡിവോഴ്സ് തരില്ല എന്നല്ലേ മോന്റെ വാശി? എനിക്ക് ഡിവോഴ്സ് വേണ്ട, പക്ഷെ ഞാൻ ഇവിടെ താമസിക്കും. അത് ഞങ്ങളും കൂടി സമ്മതിക്കണ്ടേ? നിർത്തടി, തലയിരിക്കുമ്പോ വാലാടണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ അമ്മയുടെ അടുത്താ. എന്നെ ഇവിടെ നിറക്കി വിട്ടാ, പിന്നെ അതിനായിരിക്കും കേസ്. വീട്ടിൽ നിറക്കി വിട്ടതിന് അകത്താക്കും ഞാൻ എല്ലാത്തിനെയും. നിക്കടെ അവിടെ. നിന്റെ ഭീഷണി ഒന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. നീ എന്ത് ഭാവിച്ചാ ഇങ്ങോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയണം. നിങ്ങളുടെ അടുത്ത് ഒരു തവണ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം അഭിലാഷ് തരും. ആ ദാ വന്നല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് അഭിലാഷ് ഡോക്ടറെ വിശേഷം? സുഖം തന്നെയല്ലേ? ഞാൻ ദാ ഈ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നു. ആലോചിച്ചപ്പോ ഇനിയുള്ള കാലം ഈ വീട്ടിൽ താമസിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. അല്ല, അതാണല്ലോ നാട്ടു നടപ്പ്. എനിക്ക് ഡിവോഴ്സ് തരില്ല എന്ന് തീർച്ചപ്പെടുത്തിയാണല്ലേ ഡോക്ടർ? അപ്പൊ ഡോക്ടറുടെ കൂടെയല്ലേ ഞാൻ താമസിക്കേണ്ടത്? പക്ഷെ എത്ര പറഞ്ഞിട്ടും അഭിലാഷിന്റെ അമ്മയ്ക്കും ചേച്ചിക്കും അത് മനസ്സിലാവുന്നില്ല. എന്നെ ഇവിടെ താമസിപ്പിക്കില്ലെന്നാ ഇവര് പറയുന്നത്. ഒരു വീടാവുമ്പോ എന്തിനാ വെറുതെ ഒരു വഴക്ക്? എനിക്കാണെങ്കിൽ ഇപ്പൊ എന്ത് അനീതി കണ്ടാലും അപ്പൊ തന്നെ കേസാക്കണമെന്ന് തോന്നുക. അതൊരു അസുഖമാണോ ഡോക്ടർ? അത് കുടുംബജീവിതത്തെ ബാധിക്കുമോ? എന്താ നിന്റെ ഉദ്ദേശം? ഓ, അപ്പൊ ഡോക്ടർക്ക് ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ ഞാനിവിടെ താമസിക്കാൻ പോവാണെന്ന്? അത് നടക്കില്ല. കാരണം? നടക്കില്ല, അത്ര തന്നെ. അത് വല്ല സ്കൂൾ കുട്ടികളുടെ അടുത്തും പോയി പറഞ്ഞാ മതി. നിയമപരമായി എനിക്ക് താമസിക്കാൻ അവകാശപ്പെട്ട ഈ വീട്ടിൽ എന്തുകൊണ്ട് എനിക്ക് താമസിക്കാൻ പറ്റില്ല? അതിന് വ്യക്തമായ മറുപടി ഡോക്ടർ എനിക്ക് തരണം. ഇഷ്ടമല്ല എന്നാണെങ്കിൽ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്, ഞാൻ ഇറങ്ങിപ്പോയേക്കാം.
അതല്ല മറ്റു വല്ല കാരണങ്ങളും ആണെങ്കിൽ നമുക്ക് ഗാർഹിക പീഡന നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസറുടെ മുന്നിലിരുന്ന് സംസാരിക്കാം. ഓ, ഡിവോഴ്സ് വാങ്ങാനുള്ള അടവാണല്ലേ, അത് നടക്കില്ല. നീ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും ഞാൻ അടങ്ങുമെന്ന് നീ വിചാരിക്കണ്ട. നീ താമസിച്ചോ, എത്ര കാലം താമസിക്കുന്നു എനിക്കൊന്ന് അറിയണം. നിങ്ങൾ ഇവരെ പോലെയാണല്ലേ, ഒരു മണ്ടന്. ഞാൻ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അമ്മയും മക്കളും അങ്ങനെ ഇപ്പൊ അവിടെ സത്യന്റെ കൂടെ നിയമവരായിട്ട് ജീവിക്കണ്ട. കുഴപ്പാവൂടാ. എന്ത് കുഴപ്പം, അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്തൊരു വയ്യാവേലി, എന്താണ് ഇതൊക്കെ. എടോ സത്യ, തന്നെ കുറിച്ച് കേൾക്കുന്നത് മൊത്തം പരാതികളാണല്ലോ. ആരാണ് സാർ പരാതി പറഞ്ഞത്? ചാരുലത, ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി ആ കുട്ടിയെയും അമ്മയെയും താൻ പുറത്ത് കിടത്തി അല്ലേ? കിടത്തി. എന്ത് ക്രൂരതയാണ് താൻ ഈ കാണിക്കുന്നത്? താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവർ സ്ത്രീകളല്ലേ, അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്, വേറെ നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? ഡിവോഴ്സാണ് എന്റെ ആവശ്യം. അത് അംഗീകരിച്ചു തരില്ലെന്ന് വാശി പിടിച്ചിരിക്കുക ചാരുലത. അതിനെ കൂട്ടിരിക്കുന്ന അവളുടെ അമ്മ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഡിവോഴ്സ് വേണമെങ്കിൽ കോടതി പോവാമല്ലോ. പോയിട്ടുണ്ട് സാർ, പക്ഷേ കാലതാമസം. അതെടുക്കും, 5 വർഷം വരെ എടുത്ത കേസ് എനിക്കറിയാം. ഞങ്ങൾ ഇനി ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നില്ല, അത് അവക്കും അറിയാം. പക്ഷെ വാശി, ഇങ്ങോട്ട് വാശി കാണിച്ച് എത്രയെന്ന് വെച്ച് ക്ഷമിക്കും. പിന്നെ ഇന്നലെ രാത്രി പുറത്ത് കിടത്താൻ വേറൊരു കാരണം കൂടിയുണ്ട്. ലേറ്റ് നൈറ്റ് പർച്ചേസ് അല്ലേ. എന്തായാലും ഒരു വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നല്ലതല്ല. തന്റെ സസ്പെൻഷൻ കേസിൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാമല്ലോ. പുതിയ പുതിയ ഇഷ്യൂസ് ഉണ്ടാക്കിയാലേ തന്നെയായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരുപാട്. സഹിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ സഹിച്ചു, എന്നിട്ടും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്കും ഉണ്ടാവില്ല സർവാശി, ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് മനസ്സിലാവും തന്റെ മാനസികാവസ്ഥ. ഞാനൊരു കാര്യം ചെയ്താലോ, ഒന്ന് സംസാരിച്ചാലോ, ഒരു മീഡിയേഷൻ ടോക്ക്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല സർ, പിരിയാൻ അവൾ തയ്യാറല്ല. ഒന്നിച്ചു പോവാൻ ഞാനും. ഞങ്ങളിപ്പോ 2 സമാന്തര രേഖകളാ, ഒരിക്കലും കൂട്ടിമുട്ടില്ല, ഒരിടത്ത് വെച്ചും. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടായല്ലേ പറ്റൂ, നിയമം വഴിക്കോ അല്ലാതെയോ. ഉണ്ടാവണം, ഉണ്ടാവും. അതുണ്ടാക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. Then all the best. അധികം പരിക്കില്ലാത്ത എനിക്ക് ലക്ഷ്യം നേടാൻ പറ്റട്ടെ. താങ്ക് യു സർ. നീ ഒരു ചായ എടുത്തോണ്ട് പാടി. എടീന്നോ, എന്നു മുതലടി നിനക്ക് ധൈര്യം വന്നത്? എന്റെ അച്ഛൻ പോലും എന്നെ എടീന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ടാ നീ ഇത്രയും വഷളായി പോയത്. പറയുന്നത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, പിന്നെ നീ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നത്? ഇതേ എന്റെ ഭർത്താവിന്റെ വീടാ. ഈ വീട് എനിക്കും എന്റെ ഭർത്താവിനും മാത്രം അവകാശപ്പെട്ടതാ. കേട്ടോ അമ്മ ഇവള് പറഞ്ഞത്, ഞാനിവിടുന്ന് പോണോന്ന്. ഈ വീട്ടിൽ ആര് താമസിക്കണം താമസിക്കണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, കാരണം ഇതെന്റെ വീടാണ്. എന്റെ അമ്മ, അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും? കൂടി പോയ 1-5 വർഷം. അത് കഴിയുമ്പോ ഈ വീട് എന്റെ അഭിലാഷിന് അവകാശപ്പെട്ടതാ. ഞാൻ എന്തിനാ എന്റെ 5 വർഷം നഷ്ടപ്പെടുത്തുന്നത്? ഇതിന്റെ കൈവശാവകാശം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. അതിന് നീ ഇവിടെ താമസിക്കുന്ന എന്താ ഉറപ്പ്? നിന്നെ പടിയടച്ച് പിണ്ടം വെച്ച് ചാണകവെള്ളം തളിച്ച് ഈ വീട് ശുദ്ധിയാക്കാനിരിക്കാൻ ഞങ്ങൾ. ഓ ആണോ, എന്നാ പിന്നെ അത് നേരത്തെ ചെയ്തൂടെ. നീ എന്തായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഞാൻ ചായ എടുക്കാൻ പറഞ്ഞത് കേട്ടില്ലേ?
അധികം ചൂട് വേണ്ട. അത് നിന്റെ കെട്ടിയനോട് പോയി പറഞ്ഞാ മതി. ആണോ? അപ്പൊ പിന്നെ അത് ആദ്യമേ പറയണ്ടേ. അഭി, ഒരു ചായ എടുത്തിട്ട് വാ. അയ്യോ, നോക്കണ്ട, നിങ്ങളോട് പറയാനാ നിങ്ങളുടെ പൊന്നാര പെങ്ങൾ എന്നോട് പറഞ്ഞത്. എനിക്കിപ്പോ ഒരു ചായ കുടിക്കണം. നിനക്ക് ചായ വേണമെങ്കിൽ നീ പോയി ഉണ്ടാക്കി കൂടി. ആ, എന്നിട്ട് വേണം അടുക്കളയിൽ കയറി എന്നും പറഞ്ഞ് ഈ തള്ളയും ചേച്ചിയും കൂടെ എന്റെ മെക്കിട്ട് കയറാൻ. നീ കുറച്ചുകൂടെ മര്യാദക്ക് സംസാരിക്കണം. എന്നിൽ നിന്ന് ഇത്രയും മര്യാദ പ്രതീക്ഷിച്ചാ മതി, ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്ക്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കും എല്ലാവരും. ചീത്തയായ മഹാ ചീത്തയാ ഞാൻ. അമ്മയാണ്, പെങ്ങളാണ്, അമ്മൂമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ മര്യാദക്ക് എന്നെ അങ്ങ് പറഞ്ഞു വിടുന്നതാ നല്ലത്. അതാണ് നിന്റെ ലക്ഷ്യം എന്നെനിക്കറിയാം, പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ നടത്തി കാണിച്ചു തരാം. രണ്ടു ദിവസത്തെ സമയം ഞാൻ തരും, അതിനു മുൻപ് എല്ലാം എടുത്തിവിടെ ഇറങ്ങിക്കോണം. അതിനുശേഷം നിന്റെ തലവെട്ട് ഇവിടെ കണ്ട ഒന്നു മോളെ. വാക്ക് ഞാൻ അപ്പ പറയാം. ഡീ, നീ എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഒരുത്തനും ഇവിടെ സഹായത്തിന് വരില്ല. തള്ളക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഇവൾക്ക്. ഒരു പണിയും ചെയ്യാതെ അണിഞ്ഞൊരുങ്ങി നടന്നോളും. അതെങ്ങനെയാ, അമ്മയെ കണ്ടല്ലേ മോള് പഠിക്കുന്നത്. മതിയടി പറഞ്ഞത്, കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഹലോ ഹലോ, എന്നെ എടി പൊടി എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. ആ, മണിമുറ്റം മാധവ മേനോന്റെ മോളാ ഞാൻ. അദ്ദേഹം എനിക്കിട്ട് നല്ല ഒന്നാം തരം ഒരു പേരുണ്ട്, അത് വിളിക്കണം. അപ്പൊ നീ എന്നെ എടിന്ന് വിളിച്ചതോ? അത് നീ. നിനക്ക് എന്ത് പാരമ്പര്യം അടി പറയാനുള്ളത്? ഈ തള്ളയുടെ മോളായതോ? അതോ കഴിവുകെട്ട ഇയാളുടെ പെങ്ങളായതോ? യോഗ്യത അനുസരിച്ച് വേണം പെരുമാറാൻ, ഇല്ലെങ്കിലേ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്താണ് ഇതൊക്കെ? ഞാനിനി എന്തൊക്കെ കാണണം? അമ്മേ നടങ്ങ്, ഇതൊക്കെ ഇവള് മനഃപൂർവ്വം പെരുമാറുന്നതാ. അമ്മ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. സഹികിടുമ്പോ അവിടെ തനിയെ പോയിക്കോളൂ. ലക്ഷണം കണ്ടിട്ട് ഇതങ്ങനെ പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എന്താ ആരടി കറി ഉണ്ടാക്കിയത്? വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാ മതി. ഹാ, അതായത് എന്റെ ഭർത്താവിന്റെ വീട്ടില് നീയൊക്കെ കൂടി ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ അങ്ങ് കഴിച്ചോണോന്നല്ലേ? നടന്നത് തന്നെ. ഈ നിമിഷം മുതൽ ഒരു കാര്യം നീ കുറിച്ചിട്ടോ, എനിക്കിഷ്ടമുള്ള കറികൾ വേണം നാളെ മുതൽ നീ ഉണ്ടാക്കാൻ. എന്തുണ്ടാക്കുന്നതിന് മുൻപും എന്നോട് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിരിക്കണം. അടിയൻ, നീ എന്താ എന്നെ കളിയാക്കുന്നോ? നിന്നെ ഞാൻ കാണിച്ചു തരാം. മര്യാദക്കില്ലെങ്കിലേന്താണ് ഇതുപോലെ ടേസ്റ്റ് ഇല്ലാത്ത കറികളും കഴിച്ചാലേ ആർക്കായാലും ഭ്രാന്ത് പിടിക്കും. എന്റെ തള്ളൻ, നിങ്ങൾക്കെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചൂടെ? അതെങ്ങനെ, അടുക്കള കയറില്ലല്ലോ. ലോകത്തെ കൊനിഷ്ഠ മുഴുവൻ ആലോചിക്കാൻ തന്നെ സമയം തികയുന്നില്ല. അപ്പോഴല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും വേണം ഇവിടുത്തെ പണികൾ മുഴുവൻ ചെയ്യാൻ. നിന്റെ ഇഷ്ടത്തിന് പണി ചെയ്യാൻ എന്റെ പട്ടി വരും. അയ്യോ, അഭിലാഷ് വരുമെന്ന് പറയല്ലേ അമ്മേ. ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പാവം ക്ഷീണിച്ചല്ലേ വരുന്നേ. അങ്ങേരെ കൊണ്ട് ഈ അടുക്കള പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നതേ കഷ്ടല്ലേന്നേ, പാപം കിട്ടും. അമ്മേ, ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും നീ ഇടപെടരുതെന്ന്. 48 മണിക്കൂറെ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ, അതിന് മുൻപ് നീ ഈ സ്ഥലം കാലിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഹാ, എന്ത് ചെയ്യുന്ന പറഞ്ഞു മനസ്സിലാവൂലേ.
പോലെ നിന്നെ നിലത്തടിക്കും. ഛേ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? അവൻ ഇങ്ങോട്ട് വരട്ടടി, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആണോ? പറയുമ്പോ ദാ ഇതും കൂടി പറഞ്ഞു. ഫ്രിഡ്ജ് പോലും ഒന്നും ഇരിപ്പില്ല, രണ്ടാളും പട്ടണി കടന്നാ മതി. എന്താ അമ്മ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തിനാ നമ്മൾ ഇതൊക്കെ സഹിക്കുന്നത്? ദീ, നീ മിണ്ടരുത്, തള്ള പറയട്ടെ. തള്ള കാണിച്ചു തരാട്ട് നിന്നെ ഞാൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നാ? നിങ്ങളുടെ ഭീഷണി കേൾക്കുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നത്. പറ്റില്ലെങ്കി പറ, ഞാൻ പൊയ്ക്കോളാം. വിടാൻ ഭാവം ഇല്ലെങ്കി ഇങ്ങനൊക്കെ സഹിക്കേണ്ടി വരും. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കുടുംബം കുട്ടിച്ചോറാക്കിട്ടെ, ഞാൻ ഇവിടെ വിടും. അതിന് ഞങ്ങൾ അനുവദിച്ചില്ലെങ്കിലോ? നിന്നോടല്ലേടി പറഞ്ഞത്, ഓലെ ഇരിക്കുമ്പോ വോലോടരുതെന്ന്. എന്താ, നീ എന്റെ മോണെ തല്ലിയല്ലേ? അതെ, തല്ലി. ഇനി ഞാൻ ഇവിടെ കൊല്ലും. എനിക്ക് ഭ്രാന്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഭ്രാന്തി കൊന്ന കേസില്ല, മോളെ മാത്രല്ല തള്ളി ഞാൻ കൊല്ലും. കാണാടി ആരാരെയാ കൊല്ലാൻ പോകുന്നത്, നമുക്ക് കാണാം. വാ മോളെ, ഇനി ഭ്രാന്തിന്റെ അടുത്ത് സംസാരിക്കണ്ട, അവൻ വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം? ഞാനും അമ്മയെന്ന് പച്ചവെള്ളം കുടിച്ചിട്ടില്ല, അറിയോ നിനക്ക്? എന്തുപറ്റി? ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? നിന്റെ ഭാര്യയോട് പോയി ചോദിക്ക്, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവളെ പോലെ ഒരു വിഷവിത്തനെ ഇവിടെ താമസിപ്പിക്കാവുന്നോ? ആ എങ്കിൽ ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങി പോവും. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ, എന്നാലേ എനിക്ക് മനസ്സാവൂ. അതെ, ഇന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവൻ അവളെടുത്ത് പുറത്തേക്ക് ഇട്ടു. അത് ചോദിക്കാൻ ചെന്ന് എന്നെ അവള് തല്ലി. അത് പോട്ടെ, അമ്മയോട് ഇത്തിരി ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ? അവൾ ഈ വീട് മുടിക്കും, അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവള് മനഃപൂർവ്വം എങ്ങനെയൊക്കെ ചെയ്യുന്നത്? സഹി കേട്ട് ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ ആ നിമിഷം അവള് സത്യനൊപ്പം ജീവിതം തുടങ്ങും. അതിനുവേണ്ടിയുള്ള ശ്രമം ഇതല്ല. നിങ്ങള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരുന്നാൽ മാത്രം മതി. വിട്ടിയായിപ്പോയല്ലോ അബി, ഞങ്ങൾ പട്ടിണി കിടക്കുന്നത്, അവൾ എന്നെ തള്ളേന്ന് വിളിക്കുന്നതൊന്നും നിനക്ക് ഒരു പ്രശ്നമല്ല. അവൾ അങ്ങനെ എന്നെ വിളിക്കുന്നത് പുറത്താരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യം ഉണ്ടോടാ? അമ്മേ, ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? അവളെ നിയന്ത്രിക്കണം, നീയാണ് അവളുടെ ഭർത്താവ്, ആ ബോധം അവൾക്ക് നീ ഉണ്ടാക്കി കൊടുക്കണം. വഴക്കിടാനൊന്നും പോകണ്ട, അവള് പോലീസിനെ വിളിച്ച പിന്നെ നമ്മൾ സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടത് നീ തീരുമാനിച്ചാ മതി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ നിലയ്ക്ക് നിർത്തണം. അല്ലെങ്കിൽ ഒന്നുകിൽ അവൾ ഞങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ അവളെ കൊല്ലും. രണ്ടായാലും ചീത്തപ്പേര് ഈ തറവാടിന. പൊടിക്കൊരു വട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ഭക്ഷണം എടുത്ത് പുറത്തു കളയുവോ? ഭ്രാന്താണെന്ന് അവള് തന്നെ സമ്മതിച്ചല്ലോ. ഭ്രാന്തി കൊന്ന കേസില്ലത്രേ, ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അല്ല, ഇത്രയും കാലം പോലീസുകാരനായിരുന്നല്ലോ കൂട്ട്, അതിന്റെ ഗുണം കാണാതിരിക്കോ? ഇതിങ്ങനെ നിയന്ത്രിക്കാതെ വിട്ടാ അവൾ നമ്മുടെ തലയെ കയറി നിരങ്ങും. മോനെ, ഇന്നവള് ഭക്ഷണം എടുത്തെറിഞ്ഞു, നാളെ അവള് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ? ഡിവോഴ്സ് നടക്കുവോ നടക്കാതിരിക്കോ എന്ത് വേണ ചെയ്യട്ടെ, അത് നിന്റെ പ്രശ്നം. അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാൻ ഞങ്ങള് തയ്യാറല്ല. 48 മണിക്കൂറിനുള്ളിൽ പോയിക്കോണെന്നാ എനിക്ക് തന്നിരിക്കുന്ന താക്കീത്. പോയില്ലെങ്കിൽ അവൾ എന്നെ എന്ത് ചെയ്യും? മൂക്കി വലിച്ചു കയറ്റുമോ? ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവൾ നിന്റെ ഭാര്യ. വഴക്കുണ്ടായ ചീത്തപ്പേരുണ്ടാവുന്നതും നിനക്കാ, പക്ഷേ ആ ബോധം നിനക്കും ഉണ്ടായിരിക്കണം. ഒന്നുകിൽ അവള് അല്ലെങ്കിൽ നീ, ഇതിൽ ആർക്കാ ഈ വീട്ടിൽ പ്രാധാന്യമെന്ന് ഇന്നത്തോടെ തീരുമാനിക്കണം. അതെ, അതറിഞ്ഞിട്ട് മതി ഇനിയെല്ലാം.